വിമാനത്തിനുള്ളിലെ പ്രതിഷേധ കേസിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആരോഗ്യ പ്രശ്നങ്ങളാൽ മുഖ്യമന്ത്രി വിശ്രമത്തിലാണ്. ഇതിനുശേഷമാകും മൊഴി രേഖപ്പെടുത്തുക. കുറ്റകൃത്യത്തിലെ ഇരയായാണ് മുഖ്യമന്ത്രിയെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷിജി ശ്രീധരന്റെ വിവരങ്ങൾ നൽകാൻ. ഷിജിത്ത, എപ്പോഴായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുക? ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാതിരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും ഇതിൽ മൊഴി നൽകിയാൽ അതിനെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൊണ്ടുപോകാൻ തന്നെയാണോ പോലീസിന്റെ തീരുമാനം? ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും, എപ്പോഴായിരിക്കും ഈ മൊഴിയെടുപ്പ്? രജനി, നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ മൊഴി. ഈ മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പ്രജീഷ് തോട്ടത്തിൽ, അതായത് ക്രൈംബ്രാഞ്ച് കണ്ണൂർ എസ് പി പ്രജീഷ് തോട്ടത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇപ്പോൾ തുടരുന്നതും. അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രി ഇപ്പോൾ രണ്ട് ദിവസങ്ങളിലായി ഇപ്പോൾ വിശ്രമത്തിലാണ്. രണ്ട് ദിവസമായി പൊതുപരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഇന്ന് വൈകിട്ട് കേരള സഭയുടെ സമാപന സമ്മേളനമുണ്ട് നിയമസഭയിൽ. ഇദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നാളെ മുതൽ, അതായത് നാളെ വിശ്രമം ഒക്കെ ശരിയായതിന് ശേഷമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിൽ ഇരയായിട്ടാണ്, കുറ്റപത്രത്തിൽ ഇപ്പോൾ ഇരയായിട്ടാണ് ആ മുഖ്യമന്ത്രിയെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇ പി ജയരാജനെ ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ സാക്ഷിയാക്കാനും അല്ലെ സാക്ഷിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും ഈ രണ്ട് മൊഴികൾക്കും വലിയ ഒരു പ്രാധാന്യം ഈ കേസിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇൻഡിഗോ അധികൃതർ നൽകിയ റിപ്പോർട്ടും മുമ്പ് തന്നെ ഉണ്ടായിരുന്ന എഫ്ഐആറും എല്ലാം നോക്കുമ്പോൾ കേസുമായി കേസിൻ്റെ ഒരു കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ വധശ്രമം കേസും അന്വേഷണവുമായി കൂടുതൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ശിജിത്ത്, ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചത് താൻ വിമാനത്തിൽ ഇരിക്കുമ്പോഴാണ് തന്നെ വധിക്കാനാണ് ശ്രമം നടത്തിയതെന്ന് മുഖ്യമന്ത്രി മൊഴി നൽകിയാൽ, ഒപ്പം ഇ പി ജയരാജനും ശ്രമത്തിന് മൊഴി നൽകുന്നതോടെ ഈ കേസ് ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തില്ല? അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ പോലീസിന്റെ വിലയിരുത്തലും? തീർച്ചയായും രജനി, ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാവരും ഒറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി ഏത് തരത്തിൽ മൊഴി നൽകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ കോടിയേരിയും ഇ പി ജയരാജനുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അവരൊക്കെ തന്നെ നിലപാട് മാറ്റിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി വിമാനത്തിനുള്ളിൽ ഉള്ളപ്പോഴാണ് ഈ ഒരു പ്രതിഷേധം നടന്നത് എന്നൊരു നിലപാടിലേക്ക് ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇറങ്ങിക്കഴിഞ്ഞ ശേഷമായിരുന്നു പ്രതിഷേധം എന്ന നിലപാടാണ് ഇവരൊക്കെ സ്വീകരിച്ചത്. ഇതിൽ മുഖ്യമന്ത്രി ഏത് രീതിയിൽ മൊഴി കൊടുക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുഖ്യമന്ത്രി ഏത് രീതിയിലാവും ഒരു മൊഴിയായി നൽകി കഴിഞ്ഞാൽ അത് പ്രതിപക്ഷം എങ്ങനെ എടുക്കും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടിയേരിയുടെയും ഇ പി ജയരാജൻ്റെയും ഈ ഒരു മൊഴി മാറ്റത്തിലൂടെ വലിയ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് അടക്കം ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഇൻഡിഗോ വിമാന കമ്പനി അധികൃതർ നൽകിയ ഒരു റിപ്പോർട്ട്, പോലീസ് വിദുര പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി മുഖ്യമന്ത്രി വിമാനത്തിലുള്ള സമയത്തായിരുന്നു ഒരു പ്രതിഷേധമുണ്ടായതെന്ന റിപ്പോർട്ടാണ് നൽകിയത്. ഇത് പ്രതിപക്ഷ നേതാവ് വിമാന കമ്പനി അധികൃതർക്കെതിരെ പരാതി നൽകുന്ന ഒരു സംഭവം നടന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഏത് രീതിയിൽ മൊഴി നൽകും എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ഏത് രീതിയിൽ വന്നാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല രജനി.